ഇടതുമുന്നണി തർക്കങ്ങളില്ലാതെ ലോക്സഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. സി പി എം 15 സീറ്റിലും സി പി ഐ 4 സീറ്റിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 1 സീറ്റിലും മത്സരിക്കും. ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ആർ ജെ ഡി 1 സീറ്റിനായി ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾക്കൊള്ളണമെന്ന മുന്നണി നിലപാട് അവരംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തിയ സമരം രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്തെന്ന് ഇടതുമുന്നണി യോഗം വിലയിരുത്തി. സമരത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേതാക്കൾ അഭിനന്ദിച്ചു. അരവിന്ദ് കെജ്രിവാളിനെയും ഡി എം കെ മന്ത്രിമാരെയും പങ്കെടുപ്പിച്ചത് ബി ജെ പിക്കെതിരെയുള്ള സമരത്തിൻ്റെ പ്രസക്തി കൂട്ടിയെന്നും യോഗം വിലയിരുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമരവും സീറ്റ് വിഭജനവും യോഗത്തിൽ വിശദീകരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ മത്സരിച്ചതുപോലെ ഇത്തവണയും തുടരുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് സമവായം മാറ്റണമെന്ന് ആർ ജെ ഡി ആവശ്യപ്പെട്ടു. തീർച്ചയായും പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും നൽകി. ഇക്കുറി 10 സീറ്റുകളിൽ കുറയാതെ വിജയിക്കുമെന്നാണ് കരുതുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പഴി ആരോപണവും രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പ്രതിപക്ഷമായ യു ഡി എഫും ബി ജെ പിയും മാസപ്പടി വിവാദം രാഷ്ട്രീയ ആയുധമാക്കുമെന്നതിനാൽ വിഷയം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യും. പ്രചാരണത്തിൽ ഇക്കാര്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്തും. ഇതിനായി ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കും. മണ്ഡലാടിസ്ഥാനത്തിൽ ബൂത്ത് സെക്രട്ടറി വരെയുള്ള നേതാക്കൾക്ക് ക്ലാസുകൾ നടത്തി വരികയാണ്. മാസപ്പടി വിവാദമടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ ഖണ്ഡിച്ച് ജനങ്ങൾക്ക് വ്യക്തത വരും വിധം താഴെത്തട്ടിൽ നേതാക്കൾ വിശദീകരിക്കും. ഇന്നും നാളെയുമായി ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയാകും. അതുപോലെ നിയമപരമായ കാര്യങ്ങളിൽ ഇടതുമുന്നണിയിൽ കൂടിയാലോചന വേണമെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ബജറ്റിലെ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം എങ്ങും ചർച്ച ചെയ്തില്ലെന്ന വികാരമാണ് കൗൺസിലിൽ പല നേതാക്കളും പങ്കുവച്ചത്. പാർട്ടിയുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ വേണ്ടത്ര പരിഗണന നൽകാത്തതിനും വിമർശനമുണ്ടായി. ഇതിൽ ഗൗരവമായി ഇടപെടുമെന്നും പരിഹാരമുണ്ടാക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൗൺസിലിൽ മറുപടി നൽകി.